Dear friends, welcome back to Easy Commerce Concepts by Ajis of Fabensha. അപ്പൊ നമ്മുടെ പ്ലസ് ടു സി എക്സാം കോച്ചിങ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്, ബിസിനസ് സ്റ്റഡീസ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിലെ ഒരു ചോദ്യം, കഴിഞ്ഞ വർഷം 2022 സി എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ടേം ഡെലിഗേഷൻ. ഡെലിഗേഷൻ എന്ന് പറയുന്ന ആ ഒരു ടേം, അതായത് അധികാര കൈമാറ്റം എന്ന പദം ഹ്രസ്വമായി വിശദീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നുമില്ല, നമുക്കൊക്കെ നമ്മുടെ വീട്ടില് ആരാണോ കൂടുതൽ ജോലി ചെയ്യുന്നവര് അവരെന്ത് ചെയ്യും, അവരുടെ ജോലിഭാരം കൂടുമ്പോ തൊട്ട് നമ്മുടെ ആരാണോ കാണുന്നത് അവരെ ജസ്റ്റ് എന്ത് ചെയ്യും, ആ ജോലി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കൂ അല്ലെ. അതായത് ഇതേ ഒരു തത്വമാണ് കുറച്ചുകൂടി മാനേജ്മെന്റ് തലത്തിൽ ഡെലിഗേഷനിൽ യൂസ് ചെയ്യുന്നത്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഡെലിഗേറ്റ് ആൻഡ് അതോറിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ, അസൈനിങ് വർക്ക് ടു ദ അതേഴ്സ് ആൻഡ് ഗിവിംഗ് ദം അതോറിറ്റി ടു ഡു ഇറ്റ്. നമ്മുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സബോർഡിനേറ്റ് കീഴ് ജീവനക്കാർക്ക് നമ്മുടെ ഉള്ള ഒരു ജോലി എന്ത് ചെയ്യുക, ഏൽപ്പിച്ചു കൊടുക്കുക, അത് ചെയ്യാനുള്ള അധികാരം കൂടി അവർക്ക് എന്ത് ചെയ്യാം, കൊടുക്കുക. ഇതിന് സിമ്പിൾ ആയിട്ട് പറയുന്ന പേരാണ് ഡെലിഗേഷൻ. നമ്മൾ ഡെലിഗേറ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്, കാരണം ടോപ്പ് മാനേജ്മെന്റിനൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അവരെല്ലാം കൂടി ചെയ്യരുത്, എന്ത് ചെയ്യണം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്യുക. ഇമ്പോർട്ടൻസ് കുറഞ്ഞത് ഇമ്മീഡിയറ്റ് സബോർഡിനേറ്റ്സിന് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാം, അതായത് അസൈനിങ് ജോബ്സ് എന്നാണ് പറയുക. ക്ലിയർ ആണോ? അപ്പൊ ഈ ഒരു ടേം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഡെലിഗേഷൻ? ഓക്കെ, ഇത് നമ്മുടെ ഓർഗനൈസിംഗ് എന്നുള്ള ചാപ്റ്ററിലാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഇത് നന്നായിട്ട് തന്നെ പഠിക്കാം. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, സമയം കിട്ടാണെങ്കിൽ നിങ്ങളൊന്ന് കാണാം. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും വിഷ് യു ഓൾ ദ വെരി സക്സസ്.